നഷ്ടപ്പെട്ടു പോകുന്ന ഗ്രാമ സൗഭാഗ്യത്തിന്റെ ഓർമ്മകൾ ഉണർത്തി വീണ്ടും സൈക്കിൾ യജ്ഞം സജീവമാകുന്നു. ഫോണും ടിവിയും അമ്യൂസ്മെന്റ് പാർക്കും ഇല്ലാത്ത കാലത്തെ ഏറ്റവും വലിയ അത്ഭുതം നിറച്ച കാഴ്ചയുമായി ഗ്രാമങ്ങളെ ത്രസിപ്പിച്ച സൈക്കിൾ യജ്ഞത്തെ പുതിയ കാലത്തും കൗതുകം ഒട്ടും കുറയാതെ ആഘോഷമാക്കി മാറ്റുകയാണ് അന്നൂരിലെ ജനങ്ങൾ. മൈസൂർ ചാമുണ്ടേശ്വരി സ്വദേശി ധനഞ്ജയന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് അന്നൂരിൽ സൈക്കിൾ യജ്ഞം നടക്കുന്നത്. പുതിയ തലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമേ സൈക്കിൾ യജ്ഞത്തെക്കുറിച്ചുള്ളൂ എന്നതിനാൽ ആ കൗതുകം കാണാനായി ധാരാളം പേരാണ് അന്നൂരിലേക്ക് എത്തുന്നത്. പണ്ടുകാലത്ത് സൈക്കിൾ യജ്ഞം എത്തിക്കഴിഞ്ഞാൽ അഭ്യാസ പ്രകടനങ്ങൾക്കൊപ്പം ഉയർന്നുകേട്ട ശബ്ദം സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാകുമെന്നതാണ്. ഇന്നും സൈക്കിൾ യജ്ഞം കണ്ടിട്ടില്ലാത്തവർ പോലും പഴമൊഴി പോലെ ഉപയോഗിച്ചു കാണാറുണ്ട് ഈ വാക്കുകൾ. അത്രമേൽ ഗ്രാമീണ ജനതയ്ക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയ സൈക്കിൾ യജ്ഞം വീണ്ടും സജീവമാവുകയാണ്. അന്നത്തെ കലാകായിക പ്രകടനങ്ങളിൽ മാറ്റം വന്നെങ്കിലും സൈക്കിൾ യജ്ഞത്തിന്റെ രീതി ഇന്നും മാറുന്നില്ല. നഷ്ടപ്പെട്ട ഗ്രാമ സൗഭാഗ്യങ്ങളുടെ ഓർമ്മകൾ ഉണർത്തിയാണ് സൈക്കിൾ യജ്ഞം എന്ന ജനകീയ വിരുന്ന് അന്നൂരിലെത്തിയിരിക്കുന്നത്. പഴയ കാലത്തെ ഓർമ്മകൾ പൊടിതട്ടിയെടുക്കാൻ ഇത് കാരണമായെങ്കിലും പഴയ കാലത്ത് അത്രയും ജിജ്ഞാസ ഉണ്ടാക്കാൻ പുതിയ കാലത്ത് കഴിയുന്നില്ലെന്നാണ് അന്നൂരിലെ പഴമക്കാർ പറയുന്നത്. അന്നൊക്കെ സ്റ്റേജിനു മുന്നിലായി മൈക്കു നാട്ടിയ കാലിനു ചുറ്റും യജ്ഞക്കാരൻ സൈക്കിൾ ഓടിച്ചുകൊണ്ടേയിരിക്കും. കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൈക്കിളിലൂടെ കാണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് മെയ്വഴക്കത്തോടെ അഭ്യാസ പ്രകടനങ്ങൾ. യജ്ഞം തീരുന്നതുവരെ ദിവസങ്ങളോളം ഉറങ്ങുമ്പോൾ പോലും അഭ്യാസക്കാരൻ സൈക്കിളിൽ നിന്ന് കാല് നിലത്തുകുത്താൻ പാടില്ല എന്നൊക്കെയായിരുന്നെങ്കിലും ഇന്ന് പ്രകടന സമയങ്ങളിൽ മാത്രമാണ് സൈക്കിളിൽ ചെലവഴിക്കുന്നത്. പഴയതുപോലെ ഒരാഴ്ച നീളുന്നതല്ല ഇന്ന് സൈക്കിൾ യജ്ഞം. വെറും 3 ദിവസങ്ങൾ മാത്രമാണ് കലാകായിക പ്രകടനം. എങ്കിലും ഈ പുതിയ കാലത്തും ഇത് പഴമയിലേക്കുള്ള തിരിച്ചുപോക്കായി എന്ന് തുറന്നു സമ്മതിക്കുകയാണ് അന്നൂരിലെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.